ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കേക്ക് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ മുട്ടയോ അതുപോലെ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ കേക്ക് തയ്യാറാക്കി ക്രീമൊക്കെ പുരട്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നമുക്കിത് ബർത്ത്ഡേ കേക്കായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു അലൂമിനിയത്തിൻ്റെ ട്രേയിലാണ് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അത് നമുക്ക് ഈ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ട്രേ ഇല്ലെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ ചരുവ് എടുത്താലും മതി. നല്ല കട്ടിയുള്ള ഒരു അലൂമിനിയം ചരുവ് എടുത്താലും മതി. സ്റ്റീൽ പാത്രം എടുക്കരുത് കേട്ടോ. സ്റ്റീൽ പാത്രം എടുത്താൽ ഈ കേക്ക് ഉണ്ടല്ലോ ആ സ്റ്റീൽ പാത്രത്തിൽ നന്നായിട്ട് ഇളകി വരത്തില്ല. ഈ ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം ദേ ഇതുപോലെ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ഇതൊന്ന് കറക്കി കൊടുക്കണം. പാത്രത്തിൽ നിന്ന് കേക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഓയിലൊക്കെ പുരട്ടി കൊടുത്തിട്ട് മൈദ ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇതേ രീതിയിൽ ഈ പാത്രം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലൊരു ചരുവത്തി വെച്ചിട്ടാണ്. ഈ ചരുവ് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ചരുവത്തിന് പകരം നമുക്ക് കുക്കറോ ചീനിച്ചട്ടിയോ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരിക്കലും ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റീൽ പാത്രം ഉപയോഗിക്കരുത്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പൊടിച്ച പഞ്ചസാര എടുക്കുകയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കണം. അപ്പോൾ അത് കറക്റ്റ് മധുരമായിരിക്കും. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കേക്ക് തയ്യാറാക്കുമ്പോൾ ഈ മണമുള്ള എണ്ണയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നമ്മുടെ ഈ വെളിച്ചെണ്ണ പോലുള്ള എണ്ണയൊന്നും ഉപയോഗിക്കരുത്. റിഫൈൻഡ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1/2 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ കേട്ടോ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാരയൊക്കെ നല്ലതായിട്ടൊന്ന് അലിയുന്ന വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എന്താ ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ വിസ്ക് ഇല്ല എങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ പഞ്ചസാര എല്ലാം അലിയുന്ന വരെ ഇത് നല്ലതായിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നത്. വാനില എസൻസ് ഇല്ല എങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്താൽ മതി. ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർക്കാം. പൊടികളൊക്കെ ഒന്ന് അരിച്ചാണ് ചേർക്കുന്നത്. ഞാൻ എന്താ ഇതുപോലൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും വേണം. നമ്മൾ ഈ അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി ഉണ്ടല്ലോ, അതാണ് ബേക്കിംഗ് സോഡ. ഇനി ഇതിലോട്ട് 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചത് ഇതേ രീതിയിൽ ഇത് ഇളക്കി അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കിയെടുക്കാൻ. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലത്തെ സ്പാച്ചില ഇല്ലെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ബാറ്റർ ഉണ്ട് ഇതുപോലെ കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസ് ആക്കണം. നമുക്കിതിലോട്ടൊരു 3-4 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഇതേ മെത്തേഡിലൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ കേക്ക് തയ്യാറാക്കാനുള്ള ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതേ രീതി വേണം ബാറ്റർ ഇരിക്കാൻ. ഇനി നമുക്കിത് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ, ഒരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി ഇത് ഇതേ രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചരുവമൊക്കെ ഇപ്പം നല്ലതായിട്ട് ചൂടായിരിക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന ട്രേ വെച്ച് കൊടുക്കാം. നേരെ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ കേക്കിൻ്റെ ഷേപ്പ് മാറിപ്പോകും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ ചരുവത്തിനകത്തുള്ള ചൂടുണ്ടല്ലോ, അത് വെളി പോകാത്ത രീതിയിലുള്ള അടപ്പ് കൊണ്ട് വേണം അടച്ചു വെക്കാൻ കേട്ടോ. ഈ അടപ്പിനുണ്ട് ഒരു ഹോളുണ്ട്, ഞാനത് ഒരു തുണി വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ കേക്ക് റെഡിയായി കിട്ടാൻ ഏകദേശം 25-30 മിനിറ്റോളം എടുക്കും. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് തുറക്കാം. ഇതാ നോക്കി, നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് വെന്തോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ നോക്കി, കേക്ക് കമ്പി നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ചരുവത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ട് ആറണം. ആറിയതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഈ കേക്ക് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു കത്തി ഉപയോഗിച്ചത് ഇതുപോലെ സൈഡൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു പ്ലേറ്റ് ഇത് ഇതുപോലെ മോളി വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ട്രേ എടുത്ത് മാറ്റാം. അത് നോക്കി, നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക്, ഇതാ നോക്കി, നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കേക്കാണ്. നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.